അപ്പോൾ നമുക്ക് ചെറിയൊരു മെമിക്രി പെർഫോമൻസ് കാണാം നമ്മുടെ മലയാളത്തിലെ എക്കാലിയത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമാണ് മണിച്ചിത്രത്താഴ് ഈ സിനിമ കാണാത്തവരായിട്ട് എന്ന് വിശ്വസിക്കുകയാണ് ആ സിനിമയ്ക്കകത്തെ ശ്രദ്ധേയമായ രംഗം ഏതാണെന്ന് പറയാമോ ആ ഫിലിമിനെ മണിചിത്രത്താഴേ ഏതാണ് ഏതാണ് ആ ഗംഗ പോണ്ട വിടമാട്ട അല്ലേ അപ്പോൾ സുരേഷ് ഗോപിയും ശോഭനയും ചേർന്ന് അവതരിപ്പിച്ച ആ ഒരു രംഗം അത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും സുപരിചിതമായ ഒരു രംഗമാണ് ആ ചിത്രത്തിൽ

ഇതാണ് ആ സിനിമക്കാത്ത ആ ഒരു രംഗം ഇത് എൻ്റെ ഒരു ഭാവനയിൽ ഇതിലെ കഥാപാത്രങ്ങളെ ഒന്ന് മാറ്റുകയാണ് ഇത് നമ്മുടെ ചെമ്മീനിലെ പരിക്കുട്ടിയും ആയിരുന്നു ഈ രംഗം അവതരിപ്പിച്ചിരുന്നെങ്കിൽ എങ്ങനെയെന്ന് നോക്കാം പരിക്കുട്ടിയും കറുത്തമ്മയും ആരൊക്കെയാണ് ആരൊക്കെയാണ് പരീക്കുട്ടിയും കറുത്തമ്മേ എന്താണ് ആർക്കും ഒരു ഉഷാറില്ല ഒരു കയ്യടി തന്നെ പ്ലീസ് ആ ഓക്കെ താങ്ക് യു ആ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പൊ പരീക്കുട്ടിയും കറുത്തമ്മ ആരൊക്കെയാണ് മധസ്ആറിനും ഷീലമ്മ ഓക്കെ അപ്പൊ അവരായിരുന്നു ഈ കഥാപാത്രങ്ങൾ ആയാലോട്ട് പോകുന്നു അതെന്താണ് കൊച്ചുമുതലാളി ഞാൻ കൂടി പെയ്യാല് പറഞ്ഞത് പോണ്ടാന്ന് അതെന്താണ് കൊച്ചുമുതലാളി ഞാൻ കൂടി പെയ്യാനെ കൊണ്ട് നിന്നോടെ പട്ടി പറഞ്ഞത് പോണ്ടെലാ വെടൂലാ അല്ലിനാത്തൂന്റെ കൂടെ പോയി ചാള വാരാൻ എന്നെ വിടൂലായേ എന്നാകര നിന്നെ തുണ്ടമാ കണ്ടന്തുണ്ടെട്ടി അയലക്കറി വെച്ച് ഞാനിവിടെ ക്യാമറ കളിക്കാ പോര് ഞാൻ എന്തരാണിപ്പൊ പറഞ്ഞത് എനിക്ക് എന്തരാണ് പറ്റിയത് നിനക്ക് കേറി ഇനി ഇത് അടുത്ത നമ്മുടെ മെമിക്രീ സൃഷ്ടികളായ രണ്ട് കഥാപാത്രങ്ങളുണ്ട് അതായത് നമ്മുടെ ആമിനത്താത്തയും ബീരാണിക്കയും അപ്പൊ അവരായിരുന്നു ഈ രംഗം അവതരിപ്പിച്ചാൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം പറഞ്ഞതല്ലേ വാങ്ങാൻ മനുഷ്യന്റെ ള് ഇങ്ങനെ കൊല്ലം മസാല പരത്ത് ബിരിയാണി വെച്ചിട്ട് ഞമ്മളിവിടെ ഒപ്പന കളിക്കാൻ പോര മനുഷ്യനെ മനുഷ്യനെ അനക്ക് ഏറ്റവും അവസാനമായിട്ട് എന്റെയും മഞ്ജുന്റെയും നമ്മുടെ നമ്മുടെ നമ്മുടെയൊക്കെ സ്വന്തം തിരുവനന്തപുരത്തുകാരായ രണ്ട് പേരാണ് ഈ കഥാപാത്രങ്ങളായാൽ എങ്ങനെയെന്നുള്ളതാണ് തിരുവനന്തപുരത്തുകാരായ രണ്ട് പേര് പെണ്ണേ പെണ്ണേങ്ക നീ എവിടെ പോണേ

അണ്ണാ ഞാൻ ണ ഇപ്പൊ പൊലമ്പിയത് എനിക്ക് എന്ത് രണ്ടാ പറ്റിയത് എനിക്ക് എന്തെണ്ണ പറ്റിയത് ഞാനൊക്കെ